നമസ്കാരം. ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നാം അറിയുന്നുണ്ട്. എത്രമാത്രം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നുപോകുന്നതെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണും അത് മറികടക്കാനായി ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ സഹായം നൽകുന്നു എന്നുമെല്ലാം നാം മാധ്യമങ്ങളിലൂടെ വായിച്ചറിയാറുണ്ട്. പക്ഷേ അതുപോലൊരു വലിയൊരു കടക്കണിയിൽപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ശ്രീലങ്കയിൽ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ടായത്. സമാനമായ സാഹചര്യങ്ങളാണ് കേരളത്തിലെന്നും വൈകാതെ കേരളം ശ്രീലങ്കയാകുമെന്നും ഉള്ള കഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ ശരിയല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഇനി കേരള ശ്രീലങ്ക ആവേണ്ട കാര്യമില്ല. ശ്രീലങ്ക നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ കേരളം ഇതിനോടകം തന്നെ വീണു കഴിഞ്ഞു. ഒരു പക്ഷേ 2016-17 കാലഘട്ടത്തിൽ തന്നെ അത്തരം വലിയൊരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം വീണിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ശ്രീലങ്ക ഒരു രാജ്യമാണ്, കേരളം ഒരു സംസ്ഥാനമാണ്. കേരളത്തിന് മുകളിൽ ഇന്ത്യ എന്ന ഒരു വലിയ രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം. ഇവിടെ ഒരു കേന്ദ്ര സർക്കാരുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളിലേക്ക് ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതങ്ങൾ ഇതുവരെ എത്താത്തത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനിയും മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ ധനമന്ത്രിയോട് ചോദിച്ചാൽ പോലും അദ്ദേഹം പറയുക വളരെ ഗുരുതരമാണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. സർക്കാർ പോലും അത് സമ്മതിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ശ്രീലങ്കയിലെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സമീപകാലത്ത് ഉണ്ടായേക്കാം. കാരണം 2016 അന്നത്തെ ഇടതുപക്ഷ സർക്കാർ, LDF സർക്കാർ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ധവളപത്രം പറയുന്നത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ, സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി കുറച്ചില്ല എങ്കിൽ, അതായത് സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ, തീർച്ചയായിട്ടും 2021-ഓടുകൂടി സംസ്ഥാനത്തിന് ശമ്പളവും പെൻഷൻ പോലും നൽകാനാകാത്ത സ്ഥിതിയിലെത്തും എന്ന് LDF സർക്കാർ തന്നെ, അന്നത്തെ LDF സർക്കാർ തന്നെ ധവളപത്രത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്ന് കണക്കുകളിൽ തന്നെ വ്യക്തമാണ്. കാരണം റവന്യൂ കമ്മി കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ പ്രതിവർഷം വലിയ നഷ്ടങ്ങൾ, വലിയ കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷവും ഏതാണ്ട് 15,000 കോടിയിലേറെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതിനു മുകളിലാണ് ഇത്തരത്തിലുള്ള പണിമുടക്കുകളും ഹർത്താലുകളും ബന്ദുകളും നിക്ഷേപങ്ങളോടുള്ള മുഖം തിരിച്ചുകൊണ്ടുള്ള സമരങ്ങളുമെല്ലാം നടക്കുന്നത് എന്നോർക്കണം. പക്ഷേ അതിഗുരുതരമായ ഈ സാമ്പത്തിക വ്യവസ്ഥിതിക്കിടയിലും സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രം നൽകുന്ന ഗ്രാൻഡ് കൊണ്ടാണ്. കഴിഞ്ഞ 2019-20 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 14,000 കോടി രൂപയാണ് കേന്ദ്രം ഗ്രാൻഡായി നൽകിയതെങ്കിൽ, ഈ വർഷം അത് ഏതാണ്ട് 30,000 കോടിയോളം ആയി എത്തി നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും GST നഷ്ടപരിഹാരമായി ലഭിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ സംസ്ഥാനം ഇത്രയും നാൾ പിടിച്ചു നിന്നത്. അതുകൂടാതെ കേരളത്തിന് അധികമായി കടമെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കടമെടുത്തുകൊണ്ട് റവന്യൂ ചെലവുകൾ നേരിടുന്ന സംസ്ഥാനമായി, വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതല്ല സ്ഥിതി എന്നോർക്കണം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളിൽ പോലും ഈ സ്ഥിതി ഇങ്ങനെയല്ല. കാരണം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകയായിക്കോട്ടെ, ഈ സംസ്ഥാനങ്ങളിലെല്ലാം റവന്യൂ മിച്ച സംസ്ഥാനങ്ങളാണ്. അവരെടുക്കുന്ന വായ്പകളും അവർ സ്വീകരിച്ചു കൊണ്ടുവരിക്കുന്ന, അവരെടുക്കുന്ന വലിയ രീതിയിലുള്ള അഡ്വാൻസുകളുമെല്ലാം അവർ ഉപയോഗിക്കുന്നത് വലിയ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ടാണ്. കേരളം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും കടമെടുക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഒരുക്കുന്നതിനും കടമെടുക്കുന്നു. 100,000 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് കേരയിൽ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം കോപ്പുകൂട്ടുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും കടമെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥ മുന്നോട്ട് പോയാൽ തീർച്ചയായും ആദ്യം ബാധിക്കുക സംസ്ഥാനത്തെ പെൻഷൻകാരെയാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ, ഈ അത്യാഹിതങ്ങളെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 1-2 വർഷത്തിനുള്ളിൽ കേരള സർക്കാരിൻ്റെ
പെൻഷൻ വാങ്ങുന്ന, സർവീസ് പെൻഷൻ വാങ്ങുന്ന സകലരും നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. പെൻഷൻ കൊടുക്കാത്ത സ്ഥിതി ഉണ്ടാകും. സർക്കാരിന് പങ്കാളിത്ത പെൻഷൻകാരല്ലാതെ മറ്റ് ഏതെങ്കിലും പെൻഷൻകാർ, പങ്കാളിത്ത പെൻഷൻകാർ ഇതുവരെ റിട്ടയർമെൻറ്റിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻകാരുടെ തുക പൂർണ്ണമായി മുടങ്ങിപ്പോകാനുള്ള സാഹചര്യത്തിലേക്ക് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കേരളം നീങ്ങും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. രണ്ടോ മൂന്നോ മാസം പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇത് ക്രമേണ സർവീസ് പെൻഷൻകാരിലേക്കും വരും എന്നതിൽ സംശയമില്ല. പതിയെ ശമ്പളത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ബില്ലുകളിലേക്കും. ഇപ്പോൾ തന്നെ 100,000-ൽ അധികമുള്ള ബില്ലുകൾ പാസാക്കരുത് എന്ന് ട്രഷറിക്ക് നിർദ്ദേശമുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങൾ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടി വരുന്ന ഓരോ കാശിനും നിയന്ത്രണങ്ങളുണ്ടാകും. ശമ്പളക്കാർ, പെൻഷൻകാർ, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ബില്ലുകൾ, കോൺട്രാക്ടർമാർ, ഇവരെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഈ സംസ്ഥാനം കടന്നു പോവുകയും ജനങ്ങളിലേക്ക് പതിയെ പതിയെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്യും എന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തലുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.